അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. അത് എന്താണെന്നോ അതിന്റെ ബാക്ക് ഫീഡ്ബാക്കുകൾ എന്താണെന്നോ ഇതൊന്നും അറിയാൻ പാടില്ല. വെറുതെ ഒരു ഗുളിക എടുത്ത് തന്നിട്ട് അതിങ്ങനെ പിടിച്ച അമ്മാമ നിന്നാ മതി. അമ്മാമ്മയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അത്? ഇല്ല. കലക്കി അമ്മാമ, നിശ്ചയദാർഢ്യത്തിന്റെ ഉറച്ച വാക്കുകൾ, പണത്തിന് മുമ്പിൽ അടിയറവ് വയ്ക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിലെ സെലിബ്രിറ്റികൾക്കുള്ള നല്ല മറുപടി. ഇത് കൊച്ചുമോന്റെ അമ്മാമ. അമ്മാമയുടെ കൊച്ചുമോൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ജനലക്ഷങ്ങളുടെ ഹൃദയം കവർന്ന വ്യക്തിയാണ് ഈ അമ്മാമ. ഈ കൊച്ചുമോനോടൊപ്പം ഈ അമ്മാമയെ കാണാത്തവർ ആരുമില്ല. സെലിബ്രിറ്റികളാണ് ഇവർ രണ്ടുപേരും. ഈ അമ്മാമയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് അമ്മാമയുടെ സത്യസന്ധമായ കൗണ്ടറുകളാണ്. കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുക്കാനെത്തിയ അമ്മാമയും കൊച്ചുമോനും അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയുമായി അമ്മാമ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഒരു ആയുർവേദ കമ്പനി അമ്മാമ കഴിച്ചിട്ടില്ലാത്ത ഗുളിക അമ്മാമയുടെ കയ്യിൽ കൊടുത്തിട്ട് അതിന്റെ പരസ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് 3 ലക്ഷം രൂപയുടെ ഓഫറും കൊടുത്തപ്പോൾ അത് കഴിക്കുന്നവരുടെ അപകട സാധ്യതകൾ പരിഗണിച്ച് ആ ഓഫർ തിരസ്കരിച്ച ഈ അമ്മാമയുടെ പക്വതയ്ക്കാണ് ഇപ്പോൾ നിറഞ്ഞ കയ്യടി. പരസ്യങ്ങൾ ചെയ്ത് പണമുണ്ടാക്കുന്നവർക്ക് വലിയൊരു സന്ദേശമാണ് ഈ അമ്മാമ നൽകിയത്. ഒരു ഓഫർ കിട്ടിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാതെ അതിൻ്റെ പേരിൽ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. പരസ്യത്തിൽ പറയുന്നത് കേട്ട് വാങ്ങിയ പ്രമുഖ ഉൽപ്പന്നം ഉപയോഗിച്ച് മുടി വളരാത്ത കേസ് കമ്മീഷനിലെത്തിയപ്പോൾ മലക്കം മറിഞ്ഞ താരത്തിന് 10,000 രൂപ പിഴ. ഈ പ്രമുഖ കമ്പനിയുടെ പരസ്യത്തിൽ അഭിനയിച്ച നടൻ അനൂപ് മേനോന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അന്ന് പിഴയിട്ടു. കേസിൽ പരസ്യ അംബാസഡറായ അനൂപ് മേനോനെ വിസ്തരിച്ചപ്പോൾ താൻ തർക്കവിഷയമായ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടില്ലെന്നും അമ്മ കാച്ചിത്തരുന്ന എണ്ണയാണ് ഉപയോഗിക്കാറുള്ളതെന്നും കുറ്റസമ്മതം. പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള സിനിമാ താരങ്ങളും സ്പോർട്സ് താരങ്ങളും അടക്കമുള്ളവർക്ക് ഉൽപ്പന്നത്തെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടായിരിക്കണമെന്ന് കമ്മീഷൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. പരസ്യങ്ങളാണ് മിക്ക വ്യാപാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും വിജയരഹസ്യങ്ങളുടെ മുഖ്യ ഘടകങ്ങളാണെന്നതിൽ സംശയമില്ല. സാങ്കേതിക വിദ്യയുടെ പുരോഗതി പരസ്യങ്ങളുടെ വ്യാപനത്തിനും സ്വാധീനത്തിനും അത്ഭുതപൂർവമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കണ്ണു തുറന്നാൽ കാണുന്നത് പരസ്യവാചകങ്ങളും ദൃശ്യങ്ങളുമാണ്. ദൃശ്യ പത്രമാധ്യമങ്ങൾ, വഴിയോരങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിങ്ങനെ എവിടെ തിരിഞ്ഞു നോക്കിയാലും പരസ്യങ്ങളോട് പരസ്യങ്ങൾ. ഈ കാലഘട്ടത്തിൽ പരസ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരു ഉൽപ്പന്നത്തിന്റെ പരസ്യം ഒന്നിൽ കൂടുതൽ തവണ മനുഷ്യ മനസ്സുകളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അവൻ അറിയാതെ തന്നെ ആ ഉൽപ്പന്നത്തോട് അടുപ്പം തോന്നിക്കും. അത് ഒരിക്കലെങ്കിലും വാങ്ങി ഉപയോഗിക്കുവാൻ അവനിൽ ആഗ്രഹവും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പരസ്യം വിജയിച്ചു എന്ന് തന്നെ പറയാം. പരസ്യങ്ങളുണ്ടാക്കുന്ന ആകാംക്ഷയോ അല്ലെങ്കിൽ പരസ്യത്തോട് തന്നെയുള്ള ഇഷ്ടമോ തന്നെയാണ് പലർക്കും പല ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ പ്രചോദനമാവുന്നത്. ഭൂരിഭാഗം പേർക്കും പരസ്യത്തിന്റെ സത്യസന്ധ വിഷയമേ അല്ല. അതിന്റെ ഗുണം സ്ഥിരീകരിക്കാതെ തന്നെ മിക്ക ഉപഭോക്താക്കളും പരസ്യങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങാറുമുണ്ട്. പരസ്യചിത്രങ്ങളിൽ സ്വയം വഞ്ചിതരും ബലിമൃഗവുമായി മാറുകയാണ് ഓരോ മലയാളിയും ഇപ്പോൾ. തങ്ങൾ വിദ്യാസമ്പന്നരാണ്, ബുദ്ധിജീവികളാണ്, സമ്പൂർണ്ണ സാക്ഷരരാണ് എന്നൊക്കെ വീമ്പിളക്കുമ്പോഴും തലമുടി വളരാൻ, കഷണ്ടി മാറുവാനുമുള്ള എണ്ണകൾ, കുട്ടികൾ വളരാനും ബുദ്ധി വർദ്ധിക്കുവാനുള്ള ഫോർമുല ഫുഡുകൾ, സോപ്പുകൾ, ടൂത്ത്പേസ്റ്റുകൾ, അങ്ങനെ അനവധി പ്രൊഡക്റ്റുകൾ പരസ്യങ്ങളുടെ സ്വാധീനത്താൽ വിറ്റഴിക്കപ്പെടുന്നു. മൾട്ടിനാഷണൽ പ്രൊഡക്റ്റുകളും സ്വദേശി ഉൽപ്പന്നങ്ങളും അക്കൂട്ടത്തിൽ വരുന്നു. നിത്യജീവിതത്തിൽ പരസ്യം കേൾക്കാതെ, പരസ്യവാചകങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു ദിവസം കടന്നു പോകില്ല. എന്നാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പരസ്യങ്ങളുമുണ്ട്. ഇതിന് കാരണം ഇവയുടെ ചിത്രീകരണ ഭംഗിയോ പരസ്യവാചകത്തിലെയോ ടാഗ്ലൈൻ നടിക്കുറിപ്പിലെ പ്രത്യേകതകളൊക്കെ ആയിരിക്കാം. എന്തൊക്കെയാണെങ്കിലും പരസ്യങ്ങൾക്കും വേണ്ട ഒരു പരിധിയും പരിമിതിയും. പരസ്യങ്ങൾ ഇന്ന് മനുഷ്യജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന പ്രതിഭാസമാണ്. ആയതിനാൽ പരസ്യങ്ങൾ നിയന്ത്രിക്കുന്ന നിയമങ്ങളുടെ സംവിധാനങ്ങളുടെ പുനരവലോകനം അടിയന്തര ആവശ്യമായിരിക്കുന്നു. പൊതുമാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങളുടെ സ്വാധീനം അത്രയ്ക്കധികമാണ്. പാവങ്ങളിൽ അധികവും പരസ്യത്തിൽ കാണുന്നത് അപ്പടി സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുമാണ്. ആയതിനാൽ വ്യാജ പരസ്യങ്ങൾ നിരോധിക്കുവാൻ ജാഗ്രത ആവശ്യമാണ്. ഒരു വാർത്ത കാണണമെങ്കിലും പരസ്യം കണ്ടല്ലേ പറ്റൂ. പ്രാർത്ഥന, കച്ചവട പരസ്യം, അതിശയ മരുന്ന് ചികിത്സ, ഏലസ്, മന്ത്രം, ഐശ്വര്യയന്ത്രം എന്നിങ്ങനെ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന എല്ലാവരെയും പരസ്യങ്ങൾ വലിയ തോതിൽ സഹായിക്കുന്നു. നാം ഇന്ന് കാണുന്ന പരസ്യങ്ങളിൽ ഭൂരിഭാഗവും ഉൽപ്പന്നങ്ങളുടേതാണ്. എന്നാൽ മനുഷ്യനെ നേരായ വഴിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സഹായിക്കുന്ന ബോധവൽക്കരണ പരസ്യങ്ങൾ വളരെ അപൂർവമായി മാത്രമേ കാണുവാൻ കഴിയൂ. എന്തുകൊണ്ടാണത്?
ദൃശ്യപത്ര മാധ്യമങ്ങളിൽ ഇവയുടെ പ്രാധാന്യം കുറയുന്നതിന് പ്രധാന കാരണം സാമ്പത്തിക നഷ്ടം തന്നെയാണ്. എന്നാൽ അവർ പലപ്പോഴായി ഇത്തരം പരസ്യങ്ങൾ നൽകി തങ്ങളുടെ കടമ നിർവഹിക്കുവാൻ മറക്കാറുമില്ല. വായു ജലമലിനീകരണം, പൊതുസ്ഥലങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങൾ, ഗതാഗത നിയമങ്ങൾ, ഊർജ സ്രോതസ്സുകളുടെ ദുരുപയോഗം എന്നിങ്ങനെ പൊതുജന ബോധവൽക്കരണത്തിനായി പല ഇടവേളകളായി ഒരു ദിവസം 30 മിനിറ്റ് പല പേജുകളായി 3-4 കോളം ഉപയോഗപ്പെടുത്തുവാൻ പത്രദൃശ്യ മാധ്യമങ്ങൾ തയ്യാറായാൽ ഇന്നു കാണുന്ന തെറ്റായ പ്രവണതകൾക്ക് ചെറിയൊരു മാറ്റമുണ്ടാക്കുവാൻ കഴിയില്ലേ? പ്രൊഡക്റ്റുകളുടെ ഉൽപ്പാദകർ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിലേക്ക് ശാസ്ത്ര സത്യങ്ങളെ പരസ്യങ്ങളിലൂടെ വളച്ചൊടിച്ച് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പരസ്യവാചകങ്ങളിൽ വിശ്വസിച്ച് നാം ചതിക്കപ്പെടുകയാണ്. കളവ് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്നതിനെതിരെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് നേരിയ പോറ പോലും ഏൽക്കാതെ പുസ്തകത്താളികളിൽ തന്നെയുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അത് പരിചയപ്പെടുത്തുന്നതിന് മുൻപ് അതിൻ്റെ ഗുണദോഷങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പരസ്യം ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്തുവാനുള്ളതാവണം. അതിലെ പരസ്യവാചകങ്ങൾ സത്യസന്ധമായിരിക്കണം. അതിലേക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. അപ്പോഴാണ് ഒരു രാഷ്ട്രത്തിൽ ഗവൺമെൻറ് എന്ന ഒരു ബോഡിയുണ്ടെന്ന് ജനമറിയുന്നത്. ഇവിടെ കാര്യങ്ങൾ നോക്കുവാൻ ആരോഗ്യ വകുപ്പുണ്ട്, പരിസ്ഥിതി വകുപ്പുണ്ട്, നിയമവകുപ്പുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിത്യോപയോഗ പ്രൊഡക്റ്റുകളുടെ ജനത്തെ ചതിക്കുന്ന പരസ്യങ്ങൾ നിയന്ത്രിച്ചുകൂടാത്തത്?